ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ നല്ല കാര്യമായതങ്ങ് മണ്ണിന്റെ ഉള്ളിൽ പൊട്ടിട്ടാ ഉള്ളത്. വാരി എടുത്ത് പീഞ്ഞ് നല്ല വൃത്തിയിലിങ്ങനെ തേങ്ങ പീയുമ്പോലെ പീഞ്ഞ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇത് കിട്ടിയതിനു ശേഷം ഇതില് ചായ കുടിക്കലും വെള്ളം കുടിക്കലും എല്ലാം ഇതന്നെ ഞാൻ കണ്ടായിരിക്കും. അപ്പോ ഉള്ളത് അപ്പോ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് രാവിലെ കവിന്റെ ഒന്നിച്ച് അപ്പൊ കവിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആശുപത്രി വരെ പോയി. പോയിട്ട് വന്നവരാണ്. ചെറിയൊരു വേദന ഉണ്ടായിരുന്നു സൈഡില്, മൂത്രത്തില് ഇൻഫെക്ഷൻ അയച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തു. ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് കൂടി നോക്കണം ചെക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ളത്. അങ്ങനെ വന്നവാടാണ്. ഇപ്പൊ സമയം ഏകദേശം 2:30 ആയി. അപ്പൊ അവര് വന്ന് കഞ്ഞിയെല്ലാം കുടിച്ച് ഞാൻ രാവിലെ അവര് പോകുമ്പോ എന്റെ പണിയെല്ലാം ഞാൻ നോക്കി. മോനി അവര് കൂട്ടീന് വേണ്ടാന്ന്. അമ്മയാണെങ്കിൽ അമ്മയുടെ വയ്യ നടക്കണം. അമ്മക്ക് എന്തോ ഒരു കഴുത്തിനൊരു വേദനയായിട്ട് അത് കുറവുണ്ട് ഇപ്പോ. പിന്നെ കഞ്ഞിയെല്ലാം കുടിച്ചു. ഇനിയിപ്പോ എന്നാ എന്റെ പരിപാടി എന്ന് വെച്ചാല് കൊറേ ദിവസമായി ഇവേ ആടെ ഒരു 3-4 പേരുടെ കൂവിയുണ്ട്. അമ്മ ഇത് പൊരിച്ചു വെക്കാ പൊരിച്ചു വെക്കാന്ന് കൊറേ ദിവസമായി പറയുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞാ ഇന്ന് നമുക്കത് പൊരിച്ചു വെക്കാം. ഇന്നത്തെ ചായക്ക് കടിയും ആവും. നമുക്കത് പൊരിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അത് കാണാം. പിന്നെ ഞാനെല്ലാം കണ്ടിട്ടും ഉണ്ട് മോളെ. ഒരുപാട് കൂവ നിങ്ങൾ അക്ഷയം വെച്ചിട്ട് നട്ടിട്ട് പൊരിച്ച് കൊണ്ടു തന്നിട്ട് ഉരലിലിട്ട് ഇടിച്ചിട്ട് 100 ആക്കിയിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തതാണ് കൂവ. ഇനിയിപ്പോ അതിനൊന്നും ഉണ്ടാവൂല, 100 ആക്കാനൊന്നും ഇല്ല. അപ്പൊ അത് പൊരിച്ചിട്ട് നമുക്ക് ഒരു നേരം വൈകുന്നേരത്തെ ചായ ഒക്കെ ഞാൻ വെച്ചിട്ട് കാണിച്ചുതരാം. നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നല്ലേ പറയുന്നത്. ബിജുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇത് ഇല്ലെങ്കിൽ അഥവാ വീടിന്ന് കൊണ്ടുതരലുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കൂവ. എല്ലാരും ഉണ്ടാവില്ല ഇപ്പൊ കുറച്ച് കിട്ടാനല്ലോ. സാധനത്തിന് കളിക്കില്ല. പക്ഷെ ഈ കൂവ എന്ന് പറഞ്ഞാൽ ഓന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പൊ അമ്മേന്റെ 100 ആക്കുന്ന പണ്ടത്തെ കാര്യമെല്ലാം പറയാം ഞാൻ പിന്നെ നമുക്ക് വിശദമായിട്ട് പറയാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക്, ടേസ്റ്റ് ആയിട്ടുള്ള ആ ഫുഡിലേക്ക്, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പൂവ ഒരിക്കൽ ഞാനാന്ന് പോലെ ഇതാണ് പൂവ. പിന്നെ കൊറച്ചപ്പുറമുണ്ട്. മോനെ അത് ഇതെല്ലാം അമ്മ വൃത്തിയാക്കി തരട്ടെ. കൊത്താൻ എനിക്ക് എല്ലാവരും കളക്കും. അല്ലേ നീയോ കളിച്ചോ കേട്ടാ. എന്നാ പിന്നെ ഞാൻ ഇതിന്റെ ഇത് ആടുന്ന 2 തണ്ടെല്ലാം മുറിച്ച് കളയണം. എന്നാലേ കിളക്കാനാവൂ. അതെല്ലാം വൃത്തിയാക്കട്ടെ. ഈ മരത്തിന്റെ മണ്ടക്കുള്ളത് ആദ്യം പൊരിക്കാം. അത് മരത്തിന്റെ മണ്ടക്കാ മോളെ. ഇല്ലേ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ആകാംക്ഷ പരിചരായിട്ടിരിക്കുന്ന നമ്മളെ ഇതല്ലേ. ഭയങ്കര കാക്ക ഉറുമ്പ് പിടിക്കല്ലേ. ഇതൊരു സ്ഥലത്ത് വെക്കട്ടെ.
അപ്പൊ ഞാൻ ഇത് കിളച്ച് നോക്കുമ്പോ ഒരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ നല്ല കാര്യമായതങ്ങ് മണ്ണിന്റെ ഉള്ളിൽ പൊട്ടിയിട്ടാ ഉള്ളത്. നല്ല നല്ലത്, ഇതിന്റെ മണ്ട മാത്രാന്ന്. ആ എന്നെ ഇതിന്റെ അകത്ത് അടിയിൽ നിന്ന് കിട്ടാനുണ്ട്. അതേ മരത്തിന്റെ മണ്ടക്കായതുകൊണ്ടാന്ന്. അതാ ചില്ലി ചില്ലി പൊരിക്കണം കൈക്കോട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കാര്യമായത്. നല്ല അടിയിൽ ഇത് ഈടൊന്നും കിട്ടില്ല. ഭാഗ്യം ഈടെ കൊത്തിട്ട് ഇങ്ങോട്ട് കിട്ടും. അങ്ങനത്തെ സാധനമാണ്. കിട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മണ്ണിന്റെ അടിയിലായിട്ടും വെള്ള കളറ. അതെ, ഞാൻ അത്ര ഇത് ആത്തുണ്ട് പല. ഇത് വേരലിടിട്ട് അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയേട്ടാ. ശരി, എന്നാലേ നമുക്ക് ഇതൊരു അടുത്ത വരുമല്ലേ കൊലമേ. ഓ, രണ്ടുപേരും കൂടെ പോയിച്ചിട്ട് നമുക്ക് നിർത്താം മോനെ. ആ ശരി. ഇതെനി ഇപ്പൊ ഒന്ന് പൊളിച്ചെടുക്ക. ഇതിപ്പം വേഗം കേങ്ങ് പോലെ തോല് പൊളിച്ചെടുക്കണ്ടേ. അല്ല, ഇത് ഇങ്ങനെ കയ്യോണ്ട് നുള്ളി നുള്ളി അത് അതിന്റെ നെയ്ക്ക് എല്ലാവർക്കും ഒന്നും അത് തോലെങ്ങനെ പൊളിക്കണ്ടെന്ന് മനസ്സിലാവൂല. ഇത് കണ്ട് ശീലം ഉണ്ടെങ്കിലേ അറിയുള്ളൂ. അപ്പൊ അനു വീട്ടിലുള്ള അച്ഛൻ കൊണ്ടുവരുത്തുണ്ട്, അതുകൊണ്ട് ഓക്കറിയും. ഇങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ട് എടുക്കണ. കഴിഞ്ഞിനൊന്നുമില്ല, ഇതിന്റെ തലക്കേതൊന്നും പൊളിച്ചിട്ടില്ല. അത് ആടന്ന് എന്തോ കുറച്ച് ഇതിൻ്റെ ഇത് കുറച്ച് പഴയതായാലേ ആടന്ന് വേഗം ഒന്ന് പൊളിച്ചാൽ കിട്ടും. പുതിയ നിൽക്കുന്ന നല്ല ഇതുണ്ടാവും. പൊളിച്ചെന്നെ എടുക്കണം. നുള്ളി പൊളിച്ചിട്ട് ഇതിൻ്റെ നഖത്തോണ്ട് നുള്ളി പൊളിച്ചെടുക്കണം. ആദ്യം കയറി കയ്യാലും നമുക്കിത് പൊളിക്കാൻ കിട്ടൂല. ഇത് ഉണക്ക് തന്നെ ഇങ്ങനെ പൊളിച്ചെടുത്ത് ഒരു പാത്രത്തിലിട്ടിട്ട് കഴുകിയാൽ പിന്നെ നമുക്ക് പണിയില്ല. ഇത് മുറിച്ചിട്ടിട്ട് കഴുകാൻ പാടില്ല. ഇതിൻ്റെ നൂറ് പോയി പോവയ്യ. ഇതെന്ന് പറഞ്ഞാൽ നല്ല സാധനം ആണ്. നമ്മളല്ലേ ഇത് പൊരിക്കാൻ അനങ്ങാൻ മടിച്ചിട്ട് ഉണ്ടെങ്കിലും അനങ്ങാൻ മടിച്ചിട്ട് ഇതൊന്നും എടുക്കൂല. എന്ന് വെച്ചാൽ പണിയുണ്ട്, ഇനി ഒരുപാട് പണിയുണ്ട്. ഇത് നമുക്ക് അന്നേരം വയ്യ ആല് മുറിച്ച കളയാ. ഏണ്ടാ, ഇങ്ങനെയാന്ന് വെള്ളയായിട്ട് വരുവ. അപ്പോ ഇത് പിന്നെ പൊരിച്ച് പാടുള്ള സമയത്ത് അച്ഛൻപാട് നടും. പാട് മഞ്ഞൾ നടുമ്പോൾ തന്നെ ഇത് കുവി നടും. കൂവ നട്ട് കൂവ കിളക്കാനാകുമ്പോൾ ഈ സമയത്ത് തന്നെ കിളക്കാനാകുമ്പോൾ നീട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെ ആ കുവിയും കിളക്കണ്ടേ. കിളച്ച് കൊണ്ടെന്ന് ഇങ്ങനെ ഇട്ട വാടിയാലും നല്ലതാണ്. കുറച്ച് ദിവസം വാടിയാലും നല്ലതാണ്. വെച്ചിട്ട് തീരുന്നില്ല എന്ന് തോന്നിയാൽ തൊപ്പനുള്ള കൂട്ടർ പണ്ടെല്ലാം ഉരല് ഒലക്കി ഉണ്ടാവില്ല വീട്ടിലേ, അതിൻ്റെ അകത്ത് ഉരലിൻ്റെ അകത്ത് ഭാരി ഇട്ടിട്ട് മേക്ക് തെറിക്കൂ കുത്തുമ്പോൾ. കുത്തി ഇടിച്ച് ഇതിനെ നല്ല കണ്ടേൻ്റെ പിണ്ടി പോലെ പിണ്ടി വരും. ഇത് പിണ്ടിയർക്ക് ഇടിച്ച് വീമ്പോ ഇടിച്ച് നല്ല ചവച്ചാലും പിണ്ടി ഉണ്ടോ അല്ലേ. ഇതിപ്പോ നമ്മൾ തിന്നുമ്പോ പിണ്ടി വരും. പല്ലിൻ്റെ ഉടുക്കിലാവൂ, പല്ലിൻ്റെ നല്ല വൃത്തിയാകും വയ്യ തിന്നുമ്പോ. എന്നാലും നമുക്ക് അത് തുപ്പാൻ തോന്നൂല അതിൻ്റെ രുചി കൊണ്ട്. എന്നിട്ട് ഉരലിൽ ഭാരിയിട്ട് ഒലക്കി എടുത്ത് നല്ലൂണ കൊത്തി ഇടിച്ച് നല്ല ഇങ്ങനെ ചെതങ്ങി ചെതങ്ങി ചേരി പോലെയായി വരും ഇത്. എന്നിട്ട് ആ ഭാരി വെള്ളം നയിക്കറ് ഭാരി എടുത്ത് നല്ല നല്ല കയ്യോ ഒക്കെല്ലാവരെ നല്ല ഭാരി എടുത്ത് പീഞ്ഞ് നല്ല വൃത്തിയിലിങ്ങനെ തേങ്ങ പീയും പോലെ പീഞ്ഞ് പീഞ്ഞ് തുണിയിൽ കെട്ടി പാർന്ന് നമ്മളെ തേങ്ങാപ്പാലെടുക്കുമ്പോൾ അല്ലേ പാർന്ന് അരിച്ചിട്ട് അതിങ്ങനെ പാളയരാത്ത് തേച്ച് വെക്കും. പാളയരാത്ത് എന്നല്ലാന്ന് വെച്ചാൽ വേറെ ഒന്നിലാകുമ്പോൾ പേപ്പറിൽ തേക്കറ് തുണിയിൽ തേക്കറ് കിട്ടൂലല്ലോ. പാളേൻ്റെ അകത്ത് ഇങ്ങനെ നല്ല വലിയ പാള പൊളിച്ചു വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് തേച്ച് വെച്ചാൽ അതങ്ങനെ ഉണങ്ങി ഉണങ്ങി നല്ല നൂറായി വരും. വെള്ള നൂറ് നമ്മൾ ചവക്കുന്ന നൂറാണ്. അല്ലല്ല, നമുക്ക് കഴിക്കണ്ടേ അത്. ഈ ബാർച്ച എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ സൂക്കേടുണ്ട് ആക്ക്. ഈ പിന്നെ മൂത്രക്കടച്ചലിന് ബാർച്ചക്ക് അങ്ങനെയുള്ള തണുപ്പ് സാധനമാണ് ഇത്. നല്ല തണുപ്പുള്ള സാധനമാണ്. അതിന് കുടിക്ക കാച്ചി കുടിക്കുകയും ചെയ്യാം. നമ്മൾ മരുന്നുണ്ടാക്കുമ്പോ കൂവ നൂറ് കൊണ്ടുവന്നിട്ട് കാണുന്നില്ലേ നമ്മൾ പൊടി നൂറ്. മറ്റേ നമ്മൾ അത് നൂറ് നമ്മള് പിന്നെ ഇത് ഇടിച്ചു വെച്ചേ ഇതാണ്.
ഈ നമ്മള് കൊണ്ടുവരുന്നത് നമ്മളെ നാടകം. അതിപ്പോ ഇത് ഉള്ള സ്ഥലം ഉണ്ടാവും, ഉള്ള സ്ഥലം ഉണ്ടാവും. ഇത് പാടുള്ള സ്ഥലത്ത് ഇതിനായിട്ട് പണിക്കാളിയാക്കും. പിന്നെ ഇത് ഇടിച്ചു കൂറ്റാൻ വേണ്ടിട്ട്, എന്നിട്ട് ഇടിച്ചു കൂറ്റി അങ്ങനെ അങ്ങനെ നമ്മളും എല്ലാം കുറെ ഇടിച്ചു കൂറ്റിട്ട് പിന്നെ ആക്കിനി. അങ്ങനത്തെ നല്ല സാധനമാണ്. ഇതിനെ കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ട്. മരുന്നും ആണ്, വെച്ചിട്ട് തിന്നുകയും ചെയ്യാം, മരുന്നും ആണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഉള്ള കൂട്ടർ ആരും ഇതിനെ പറ്റി ഒന്നും നോക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ചുരുക്കം. ഇപ്പോൾ ഉള്ളവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. എന്നുവെച്ചാൽ നടാനും നോക്കൂല, തിന്നാനും നോക്കൂല. കാരണം ഇത് തിന്നണ്ടേന്ന് അറിയുകയും ചെയ്യില്ല. അതാണ് ഇത് പണ്ടുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തതെല്ലാം ഇങ്ങനെ മറക്കാണ്ട് വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഇതൊന്നും കൊത്തി നടാൻ ആളില്ലാതുകൊണ്ടാണല്ലേ ഇത് നല്ല സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ ആൾക്കാർ പീടിയെ കൊണ്ടുവച്ചിട്ട് വിൽക്കുന്നു. പീടിയെ കൊണ്ടുവച്ചിട്ട് ഈ സമയമാകുമ്പോൾ പീടിയ മേണിക്ക് അങ്ങ് കിട്ടും. അങ്ങനെയല്ല, അങ്ങനെ അനുവിൻ്റെ അച്ഛൻ അനുവിൻ്റെ അടുക്ക വീട്ടിൽ ഓനിഷ്ടമാണ് ഇത്. അതുകൊണ്ട് കൊണ്ടുവരുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മോളിപ്പം വേഗം തോല് വലിക്കേണ്ടത് ഓക്കെ അറിഞ്ഞു. അല്ല മോളേ, മറ്റു പോക്ക് എങ്ങനെയാ അറിയാ ഇത് തോല് വലിക്കേണ്ടതാന്ന്? ഇതിപ്പോ നമുക്ക് ഈ വിത്ത് ഇപ്പം തന്നെ നമ്മളെ പൊടിമണ്ണ് നിരത്തി കുറച്ച് ചപ്പും പൊടിയെല്ലാം ആക്കിയിട്ട് ഇതിങ്ങനെ ചാല് പോലെ ഓരോ കൈ ഇങ്ങനെ കുത്തി കുത്തി ആടെ വെച്ചാൽ നാട്ടി വെക്കും. അല്ലേ ദൂരം ദൂരം മണ്ടയിലാടെ വെച്ച് ലേശം മണ്ണും ആക്കിയാൽ അത് ആടെ തന്നെ നിന്നോളൂ, അതിനൊരു അന്തരവും വരില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ചാടിയാലും അത് തലമൊന്നിച്ചിട്ട് അവിടെ നിൽക്കും. അങ്ങനത്തെ സാധനമാണ് ഇത്. ഇതിപ്പം നമ്മളെ ആ പറമ്പ് ആടിയുള്ള സാധനമാണ് ഇത്. ഇതിപ്പം മിറ്റലടിക്കുമ്പോൾ ആ കല്ലെല്ലാം കൊണ്ടിട്ട് അതെല്ലാം ചെത്തവും കോരലും ചെയ്യുമ്പോൾ നീങ്ങി 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 വന്നിട്ട് ആടി ഒരു നാല് പേരുടെ പറ്റിപ്പോയിനി. അങ്ങനെ വന്നതായി ഇതിപ്പം വൃശ്ചിക മാസം ധനുമാസം വൃശ്ചിക മാസമാണ് പൊരിക്കുക. എന്നെങ്കിലും ഇനി നല്ല നൂറ് കിട്ടുമല്ലോ. ഇതിപ്പം പൊരിക്കാനായി. ഇളയതാകുമ്പോൾ നല്ല മുതിയും വേഗം ചേരി കുറവായിരിക്കും. ചള്ളാകുമ്പോൾ കുറച്ച് ചേരി കുറവായിരിക്കും. ഈ ഒരു ബറക്കല് മാത്രമേ ഉള്ളൂ മീൻ, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പം നമ്മള് അങ്ങനെയല്ല, നമ്മൾ തിന്നുമ്പോൾ വറക്കലേ ഉള്ളൂ. ഇത് വേറെ കറി വെക്കുന്നതിനും വേറെ അങ്ങനെ കറിയില്ല. അങ്ങനെ കൂട്ടേണ്ട സാധനമല്ല ഇത്. കറിയിലൊന്നും മുറിച്ചിട്ട് പരിപ്പിട്ടിട്ടോ വേറെ ഇട്ടിട്ടൊന്നും വെക്കൂല. നേന്ത്രക്കായ കൂട്ടിയിട്ട് ബട്ടനാക്കി വെക്കുമ്പോൾ ചേമ്പിൻ്റെ കൂടെ ചെത്തിയിടാം. ബട്ടനാക്കിയിട്ട് നേന്ത്രക്കായ വെക്കുമ്പോൾ ബട്ടനാക്കി ചെത്തിയിടാം. വേറെ നമുക്ക് കറീൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റൂല. ഇതിപ്പം നമ്മളെന്നാ ചെയ്യാന്ന് വെച്ചാല് വൃത്തിയിൽ കഴുകി എടുത്തിട്ട് നമ്മളെ കപ്പയത്തും പോലെ വട്ടനാക്കി ചെത്തിയിട്ടിട്ട് കുക്കറിലിട്ട് ലേശം മഞ്ഞപ്പൊടിയിട്ട് അടുപ്പത്ത് വെച്ച് വെച്ചെടുക്കും. ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഒരു മൂന്നാല് വിശല് വേണം. ഇനി നല്ല ബേബാണ് ഇനി അന്ന് വെച്ച് കാരണം ഇത് ഈ സാധനം പച്ചക്കും തിന്നാം. പച്ചക്ക് ചാച്ച തിന്നാം. പാല് വരും ഇടിച്ചു പറ്റുന്ന നൂറ്. എന്താ മോനെ പാല് ഭയങ്കര ടേസ്റ്റാ. പക്ഷെ എങ്ങനെ മരുന്നായത്? പണ്ട് ഇപ്പോഴത്തെ ഈ മൂത്രക്കടച്ചിൽ എന്ന് പറയുന്നത് പിന്നെ പണ്ട് ഇങ്ങനെ ഈ ഉള്ളത് ബാർച്ചാന്നല്ല പറയപ്പോൾ ആൾക്കാർ അതെല്ലാം സൂക്കടി. ഇപ്പം ആ രോഗത്തിന് ഇങ്ങനെ ഓരോ പുതിയ പുതിയ പേരിടുന്നതാണ്. അതിന് ഇത് പിടിച്ചു വെച്ച പോലെ നിൽക്കും മരുന്ന്. മൂത്രക്കടച്ചലിന് ഇത് നല്ലതാ. തണുപ്പാണ്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം ചേമ്പ് കൂട്ടാനുണ്ടെങ്കിൽ നല്ല പറ്റോടെ വരും. നല്ല രസം ഉണ്ടാവും. നേന്ത്രക്കായാലും മതിയേനു അനു. വേറെ എന്തെങ്കിലും കൂട്ടിയാല് നല്ല പറ്റായിട്ട് ഇങ്ങനെ ഇളക്കി. അല്ലെങ്കിൽ ഇത് പറ്റണ്ടാവുന്നുണ്ട്. ഓനയിനി എന്തെന്നാ ചക്കരച്ചോറായാലും ഓന് വേണ്ടല്ലോ. ഓനി ഇതു ഐസ്ക്രീമു രാവിലത്തെ ഒരു ദോശയും സാധനവും ഒരു പാലവും. ഐസ്ക്രീം
ഈ സാധനല്ലേ വട്ടത്തിൽ ചെറുങ്ങനെ ഐസായിട്ട് ചെത്തി ഇട്ടിട്ട് അവര് വെക്കൂലേ, വെച്ചിട്ടാകുമ്പോ അതിന് ഒരു വെള്ളം പോലത്തെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പറ്റുന്ന പോലത്തെ, അതെടുത്തിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ തിന്നണം. ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് വെള്ളം വരെ കിട്ടൂല. അപ്പൊ ഇനി വെള്ളാക്കണം അല്ലേ? വെള്ളാക്കണം, അമ്മ വെള്ളാക്കണ്ട, ആരും കിട്ടൂല വെള്ളാക്കണ്ട, അത് ആരും കിട്ടൂല. എനിക്ക് ഫീലി, എനിക്ക് ഫീലി ഒരു കഷ്ണം ഇത് കൂട്ടണം എന്നുണ്ടേനു ഒരു പറ്റിനി നല്ല വേണ്ട അല്ലെ. ഇരുപത് മറ്റേതാ ലിഞ്ഞു ചേമ്പ അലിഞ്ഞു ഇത് വേണ്ടിക്കും, ഇത് കുറച്ച് വേണ്ട രാത്രി വേണ്ട ഒരു നാല് വിശലി മൂന്നോ നാല് വിശലി. പക്ഷെ ഇതിന്റെ വെള്ളം കണക്കാക്കാനാ കുക്കറിൽ പണി കേട്ടാ. എന്താണെന്ന് വെച്ചാല് കുക്കറിന്റെ അകത്ത് വെക്കുമ്പോ കുറച്ച് കണ്ട വെള്ളം പോരാ, അതില് കുറച്ച് അധികമായി പോയാലും മോശം, കുക്കറിന്ന് പറ്റുകയും ചെയ്യില്ല, വേഗം പറ്റിപ്പോവുകയും ചെയ്യും. അങ്ങനെയല്ലുള്ള പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്താകുമ്പോൾ. നമ്മൾ ചട്ടിയിൽ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മളിഷ്ടത്തിന് ഏത് സമയത്താ പോയി നോക്കുന്നത് വെച്ചാൽ അങ്ങനെ ഇതായി പോല, അങ്ങനെ വിറക് അങ്ങനെ കത്തൂലല്ലോ. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ പറവൊന്നും വെക്കുമ്പോൾ അധികം ഞാൻ കുക്കറിൽ വെക്കാൻ നിൽക്കൂല, ആ അടുപ്പത്ത് വെക്കാൻ നിൽക്കൂല, ഗ്യാസമ്മിൽ വെക്കാൻ നിൽക്കൂല. എന്താ വെച്ചാൽ ഒരു പുറത്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടുപ്പത്ത് വെച്ചാൽ, കുക്കറിലാകുമ്പോൾ നമുക്ക് അതന്നെ ഓർമ്മിച്ചിട്ടില്ല പിന്നെ കത്തി കരിഞ്ഞിട്ട് ഒന്നും പാത്രം വരെ ബാക്കി ഉണ്ടാവില്ല. ആ അതെ, ഓർമ്മയുണ്ട്. അങ്ങ് താഴെ പോയി അങ്ങനെ വേണ്ടിട്ട് ഞാൻ വേണ്ട ചിറക്ക് വരെ പോയിട്ട് നാല് ഓലയും വലിച്ചിട്ട് വരാൻ വേണ്ടിട്ട് അങ്ങ് പോയോക്കും. അവൾക്ക് ഇത് പാത്രം ഉണ്ടാവില്ല ബാക്കി. അങ്ങനത്തെ പണിയാ എൻ്റെത്. ആറിയിടാൻ മുറ്റത്ത് കഴിയുമ്പോ അടുപ്പത്തൊന്നും വെച്ചിട്ടാ ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കില് അന്നേരം കൂമ്പ് പൊട്ടിക്കേണ്ടി വരും, ടാമ്പ് വരുത്തേണ്ടി വരും, ബായയില് പോകേണ്ടി വരും അല്ലേ. ആന്റെ മോൻ അറിയാത്തില്ല. ശരി, എന്നാലും നമുക്ക് ഇത് ഇനി മുറിച്ചിടാം. ഇതാണ് കോൽക്കളി, കൂവ കോൽക്കളി. പിന്നെ ഈ ദഫ്മുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കോൽക്കളിയല്ല ഇഷ്ടം കൂടുതൽ ഇഷ്ടം. ദഫ്മുട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി പിന്നെ ഇങ്ങനെയല്ല കറക്കിട്ട് ഇങ്ങനെ അടിച്ച് പിന്നെ ഇങ്ങനെ കറക്കിട്ട് ആ ഭയങ്കര രസമാണ്. അപ്പൊ ഇതുണ്ടല്ലോ അവന് എങ്ങനെയാ ബാലി ചോദിച്ചില്ലേ, ഇത്ര ഇട്ടം പൊട്ടിക്കണം. ഇത് മൂത്തതാണ്, അത് ബൗല ചതച്ചാ മുതിയൂല പൊട്ടിക്കുന്നതാണ്. മതി നല്ല വൃത്തിയിൽ ഒന്ന് കഴുകി എടുക്ക. പിടിക്കത് മുറിച്ചിടാ, നേന്ത്ര കൈ മുറിച്ചിടും പോലെ വട്ടത്തില് വട്ടത്തില് മുറിച്ചിടാ. ഏ ഇങ്ങനെയാണ് വീട്ട് കപ്പ എത്തും. എനിക്ക് പേടിയാന്ന് പീശാക്കത്തി വയോന്ന്. അത് അതിന്റെ അതാണ് അതിന്റെ ചീരി അതല്ലേ. ഇതേപോലെ തന്നെ വേറെ ഒരു സാധനമുണ്ട്, ഒരു ചേമ്പ്. അതിന് എന്തോ എന്തോ ഒരു പേരുണ്ട്, അപ്പം അതനക്ക് കിട്ടുന്നില്ല പറയേ. അതിപ്പോൾ ഇടിയൊന്നുമില്ലേ, നമ്മളെ പറമ്പത്തല്ലേ ഉണ്ടായിനു മുമ്പേ. അത് ഇതുപോലെ നല്ല രസമുള്ള സാധനമാണ്, പൊരിച്ചു കൊണ്ടെന്ന് കഴുകി അടുപ്പത്ത് വെച്ച് അതിന് ഉപ്പേ വേണ്ടു. ഉപ്പിട്ടിട്ട് പിന്നെ അതിൻ്റെ കണ്ടേര തോല് പൊളിക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പറിച്ചിട്ട്, തോല് പൊളിക്കൊന്നും വേണ്ട, നമ്മൾ തന്നെ ബന്ധിട്ടാകുമ്പോൾ പൊളിച്ചിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നു. നല്ല രസം ഉണ്ടാവും നമ്മളെ ഭർത്താസ് പോലെ തന്നെ. പുയിങ്ങിറ്റി ഇതെല്ലാം അത് ഈ പീടിയൊന്നുമില്ല. ഞാൻ ദേവിയച്ചിൻ്റെ അടുക്ക നോക്കണം ഉണ്ടോ, ഇന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം കൊണ്ടുവന്നിട്ട്. നല്ല ടേസ്റ്റ്, അത് നല്ല സാധനം. ഇവളുടെ അടുത്ത് നമ്മളെ ചന്ദ്രീൻ്റെ പറമ്പത്തെല്ലാം വേണം. ഞാൻ ഉണ്ടോ നോക്കട്ടെ, ഉള ഉണ്ടാക്കി കൊണ്ടുതരൂപ്പ. അപ്പൊ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മമ്മ വെക്കുമായിരിക്കും.
ഇത് ഇഞ്ചിന്റെ പോലെ അതിനെല്ലാം അതാണ് ഇഞ്ചിനെ പോലെ. ഇത് നീ വെച്ച് തിന്നാലേ ഇതിന്റെ ടേസ്റ്റ് എനിക്കറിയല്ലോ. എനിക്ക് നല്ല സാധനമാണ് വേണ്ടിക്ക് തിന്നേ. ചവച്ച് തിന്നാല് നല്ല മൂത്ര കളിച്ചല്ലോ അസലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് എരി കുറച്ചിട്ട് വെക്കാം ഇട്ടാ. എനിക്ക് ഇതൊന്നും വേണ്ട അച്ഛാ, എനിക്ക് മീൻ മാത്രമേ വേണ്ട. മീന് മാത്രമേ ഇപ്പം വേണ്ടപ്പാ. എനിക്ക് എന്ത് വെച്ചാലും വേണ്ട. ഇപ്പൊ ഞാൻ ഇനി ഉപ്പ് ഇടട്ടെ. മഞ്ഞപ്പൊടി ഇത് ഇതെല്ലാം ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാ നമ്മള് തിന്നുന്ന സാധനത്തിന് ഒരു കാണാൻ നല്ലൊരു ഭംഗി വേണ്ടേ. വെറുതെ ഉപ്പിട്ട് വെച്ചാലും ഇത് കഴിക്കാം. പക്ഷെ നമ്മളെപ്പോ എന്ത് സാധനം ഉണ്ടാക്കുമ്പോ അതിനൊരു നല്ല നിറവും ഗുണവും കണ്ടാലേ നമുക്ക് തിന്നാൻ രുചി വരും. പോരെ മഞ്ഞപ്പൊടി. എനക്കോ എന്ത് പണിയറിഞ്ഞാലോ ഒരാളോട് അഭിപ്രായം ചോദിക്കണം കാര്യം. അതെന്റെ ഒരു ശീലാണ്. ആദ്യമായിട്ടല്ലേ ഈ സാധനം കാണുന്നു കഴിക്കാൻ നോക്കുന്നത്. ഇരു ഇത്ര മതി അല്ലേ. ഇരു കവിതക്ക് തിന്നണമെന്നുണ്ട്. ഞാൻ ഇരു കുറക്കൂന്ന്. നല്ല വേവ് ഉണ്ടാവേ. കുറച്ച് വേവുണ്ട്. ഒരു നാല് വീശല് വേണം. നാല് വീശലായാലും അഞ്ച് വീശലായാലും ഒന്നും പഠിക്കാനില്ല. അപ്പോ ഇത് വെള്ളം ഊറ്റന്റെ വരും അല്ലാതെ അങ്ങനെ വേണ്ട വേണ്ട. ഒന്നും വേണ്ട. ഇതിന്റെ വെള്ളം കുടിക്കുക വേണ്ട. ഇത് വെള്ളം എന്ന് പറഞ്ഞ അനു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കാര്യത്തിൽ വെള്ളം തേച്ച് കുടിച്ചില്ലേ. വെള്ളം ഇതിന്റെ പകുതി വെള്ളം കുടിച്ചിട്ട് ഇതിന്റെ വെള്ളം കൂടി കുടിക്കണം. വെള്ളം ഭയങ്കര ഇഷ്ടം. ഇത് എത്ര കൊല്ലം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതുവരെ അമ്മ ഈ സാധനം ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച അതെ ഞാൻ പറഞ്ഞു ഇതൊന്നും അമ്മ ഈ കാട് ഇവിടെ വെച്ചിട്ട് പറിച്ചു കളഞ്ഞു. അമ്മ പറഞ്ഞു ഇത് ഒരു തിന്നുന്ന സാധനാന്ന് പറഞ്ഞിന്. ഇതാണെന്ന് അറിയില്ലേനോ. ഇവന് ഇഷ്ടാണ് ഇത്. ഈ സാധനം പുറത്ത് കണ്ടാ ഇവൻ മേടിച്ചു കൊണ്ടുവരും. തിന്നാനോ വേറെ ഏത് സാധനത്തിനും കേങ്ങിനോ ചേമ്പിനൊന്നും ഇവൻ അങ്ങനെ പറയില്ല. ഇവൻ ഈ കൂവ കണ്ടാലേ നോക്കാം. വിജോട്ടാ ടേസ്റ്റ് ഒന്ന് ആദ്യം ഞാനും നോക്കട്ടെ. നിങ്ങൾ വേണോ പറയുമ്പോ അതിന്റെ മക്കടീസ് എന്നും നോക്കട്ടെ. മക്കടീസ് പഠിച്ചാ അമ്മയുടെ കിടക്ക പറയാം. മക്കടീസ് പറയുന്നേ അമ്മ എപ്പം പറയും ഇതിന്റെ മക്കടീസ്. അതിന്റെ ഐഡിയ അമ്മയുടെ വെച്ചാ എന്നാല് കറണ്ട് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അപ്പൊ ഇത് ഞാൻ ഗ്യാസമ്മിൽ എടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇടി ഇരുട്ടാണ് ഇപ്പോ കറണ്ട് ഇല്ല. അമ്മ നമുക്ക് എടുത്തിട്ട് നമുക്ക് കാണാമേ. അപ്പൊ ചായ എല്ലായിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് കാണാം. അമ്മക്ക് രസം അറിയാപ്പ. ലേശം കടു വറുത്തിട്ടുണ്ട് ഞാനിപ്പോ. ഇങ്ങനെയൊരു എന്തെല്ലാം എന്തെല്ലാം വരാനുണ്ട്. അതാ വെള്ളം ഇനിയൊന്നും നമുക്ക് കിട്ടൂല. വെള്ളം ഊറ്റിയെടുത്തോണ്ട പുണ്യ പൂണ്ട് ബാക്കി മിന്നാൻ. അയ്യോ എന്റെ മോൻ അതും വേണ്ടല്ല. ഇതാ ഈ ഗ്ലാസ് തന്നെ ഇപ്പം കുടിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെ മുറ്റത്തിനുള്ള കൂവ വൈറ്റ് ചായക്ക് നമ്മള് കടിയാക്കി വരുന്നത്. എന്തായാലും പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കൂവേന്റെ ഒരു ഇത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യമായിട്ട് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നും തിരക്കായി പോയി സമയം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മള് എന്തായാലും നമ്മളെ ചായക്കടി സൂപ്പർ ആയിരുന്നല്ലോ. അപ്പൊ എന്തായാലും നാളെ കാണാം. നല്ലൊരു വീഡിയോ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും.
അതൊരു രാഫി അവിടെ അല്ലേ.